സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് യുഹി കി കലി എന്നുള്ള കവിതയെക്കുറിച്ചാണ് കലി കിസ് കി കവിതാ ഹെ സൂര്യകാന്ത്രിപ്പാടി നിരാല കി കവിതാ ഹെഹി കി കലി എന്നുള്ളത് ആരുടെ കവിതയാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ കവിതയാണ് കലി ഓക്കെ തെൻ കോൻ ഹെ സൂര്യകാന്ത് ത്രിപാഠി നിരാല ആരാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല ഹിന്ദി സാഹിത്യക്കു പ്രമുഖ കവി ഹെ സൂര്യകാന്ത് ത്രിപ്പാടി നിരാല ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കവിയാണ് ആര് സൂര്യകാന്ത് ത്രിപ്പാടി നിരാലേ ഛായാവാദക്ക് ചാർ സ്തം സ്തംഭോമയും ഗിനേജാതഹ അദ്ദേഹം ഛായാവാതിലെ നാല് സ്തംഭങ്ങളിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരാരൊക്കെയാണ് പ്രസാദ് പന്ത് നിരാല മഹാദേവി വർമ്മ ഓക്കേ അപ്പം ഉൻകെ കഹാനി സംഗ്രഹെ ലിലി സഖി സുഗുൽ കി ബിബി നിരാലയുടെ കഹാനി സംഗ്രഹങ്ങൾ ആണ് ലിലി അതുപോലെ സഖി സുഗുൽ കി ബിബി തുടങ്ങിയവ ഓക്കെ ഉൻക്ക് കാവ്യസംഗ്രഹേ കുകുർമുത്ത നയപ്പത്തെ തുളസിദാസ് ആദി അദ്ദേഹത്തിൻ്റെ കാവ്യസംഗ്രഹങ്ങളാണ് നയപ്പത്തെ കുകുമുത്ത തുളസിദാസ് തുടങ്ങിയവ ഓക്കെ ഉൻകെ ഉപന്യാസ് ഹെ അപ്സര അളഗ പ്രഭാവതി ആദി അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് അപ്സരാളക നിരൂപമ തുടങ്ങിയവ ഓക്കെ ഉൻ കവിത കവിത ആ കലി അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ജുഹി കി കലി ഇസ്ക പ്രകാശൻ സൺ ഉന്നീസൗ സോലഹുമേ ഹാദ ഇത് പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതയാണ് കൂടി പറയാം ഓക്കെ അപ്പം നമുക്ക് കവിതയെക്കുറിച്ച് പറയാം യുഹി യുഹി എന്ന് പറഞ്ഞാൽ മുല്ല കലി എന്ന് പറഞ്ഞാല് മൊട്ട് ഓക്കെ ജുഹിക്കി കലി എന്ന് പറഞ്ഞാൽ എന്താണ് മുല്ല മൊട്ട് ഓക്കെ അപ്പൊ ഇതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് പവൻക മാനവീകരൺ കവിതാമ്മേ ഈ കവിതയിൽ എന്താണ് ജുഹിക്കി കലിയുടെയും അതുപോലെ തന്നെ പവൻ അല്ലെ പവൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് ഈ കാറ്റിൻ്റെയും പേഴ്സോണിഫിക്കേഷനാണ് ഈ കവിതയിൽ നടന്നിരിക്കുന്നത് അതായത് മാനവീകരൺ മാനവികരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ചിത്രീകരിച്ചിരിക്കുകയാണ് മനുഷ്യർ എന്ന രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുകയാണ് കവി ഈ ഒരു കവിതയിലൂടെ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം അമൽ കലി കോമുതീയെത്രമേം അപ്പോൾ ഈ നാല് നാലുപേരെയുടെ മീനിങ് നമുക്ക് നോക്കാം വിജൻ വിജൻ എന്നാൽ എന്താണ് ജനഹീൻ ജന ഇല്ലാത്ത ജനങ്ങളില്ലാത്ത ജനവാസം എന്നൊക്കെ പറയാം വൻ വൻ എന്ന് പറഞ്ഞാൽ വനം വനങ്ങള് ഇല്ലേ എന്താ പറയാ ഫോറസ്റ്റ് കാട് ഇല്ലെ ജംഗൽ എന്നൊക്കെ പറയാം വല്ലരി വല്ലരി മത്രം ലത ലത എന്ന് പറഞ്ഞാൽ വള്ളി ഓക്കെ സൗതീതി സൗതീതി എന്ന് പറഞ്ഞാൽ ഉറങ്ങുകയായിരുന്നു സുഹാഗ് സുഹാഖ മത്രം സൗഭാഗ്യ ഓക്കെ സ്നേഹ 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 തന്നെയാണ് സ്വപ്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡ്രീം സ്വപ്നം ഓക്കെ എന്ന് പറഞ്ഞാൽ മുഴുകിയ അമൽ പവിത്രമായ കോമളത്തനു കോമളത്തനു എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയ ശരീരം ഓക്കെ തരുണി തരുണിന്ന് പറയാൻ യുവതി യുഹി കി കലി മുല്ലമൊട്ടർ ദൃഗ് ദൃഗ് കാമ ആങ്ക് ആംഗ് കാമത്തല കണ്ണ് ഓക്കെ ചിഥിൽ പത്രാങ്ക് പത്രാങ്കു കാമത്ത പത്തേക്കി ഗോതി ഇല്ലേ ഇലയുടെ മടിത്തട്ട് അല്ലെ ഇലയുടെ കൂട്ടം അങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മുടെ നായികയറാണ് നായിക കോൻഹെ ഇസ് കവിത നായിക കോൻഹെ ജുഹി കി കലി ഹെ ജുഹി കി കലി ചിത്തിൽ പത്രാംഗ്മെ ദൃഗ് ബന്ദ് കിയെ അപ്നി പ്രേമിക്കെ ബാറെമേ സ്വപ്ന സ്വപ്ന സ്വപ്നീതി അല്ലെ അവൾ ഉറങ്ങുകയാണ് അതായത് വിജനമായ വനത്തിലെ ഒരു വല്ലരിയില് മുല്ലമൊട്ട് കണ്ണുകൾ അടച്ച് അല്ലെ ഒരു ബെഡിൽ എന്ന പോലെ എല ഇലയുടെ മടിത്തട്ടില് അല്ലെ ഈ സുന്ദരിയായ അല്ലെ യുവതിയായ ഈ മുല്ലമൊട്ട് അല്ലെ അവൻ എന്ന സ്വന്തം പ്രിയതമനെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ മുഴുകിയിട്ട് ഉറങ്ങുകയായിരുന്നു എന്ന് പറയാം ഓക്കെ ക്ലിയർ വിജൻ വൻ വല്ലരീപ്പർ അല്ലെ വിജനമായ വനത്തിലെ ഒരു ലതയില് ഒരു വള്ളിയില് സ്വതീതി സുഹാഗുപതി സ്നേഹ സ്വപ്നമു അല്ലെ അതായത് പ്രീതമനെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ മുഴുകിയിട്ട് അല്ലെ സൗഭാഗ്യവതിയായ ഇവൾ അല്ലെ പ്രീതമനെക്കുറിച്ചുള്ള അല്ലെ സ്നേഹപൂർണമായ സ്വപ്നത്തിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു സ്വപ്നത്തിൽ മുഴുകി ഉറങ്ങുകയായിരുന്നു അല്ലെ ജൂഹികി കലി എങ്ങനെയാണ് യുവതിയാണ് അല്ലെ കോമളമായ ശരീരമുള്ള യുവതിയാണ് ആര് യുഹി കലി അല്ലെ എങ്ങനെയാണ് ഓർക്കുന്നത് ഒരു ബെഡിൽ എന്ന പോലെ അല്ലെ ബെഡിൽ എന്ന പോലെ അല്ലെ ഇല ഇലയുടെ മടിത്തട്ടിൽ കണ്ണുകൾ അടച്ച് ഉറങ്ങുകയാണ് ആര് യുഹി കലി അല്ലേ ഓക്കെ അപ്പോൾ ഒരു യുവതിയെ യുവതിയെപ്പോലെയാ അല്ലെ അതായത് മനുഷ്യ സ്ത്രീയെ പോലെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത് ഓക്കെ വാസന്തി നിഷാദി വിരഹുവിധുർ പ്രിയാസങ്കു ചോട് മേന്ധാ പവൻ കഹു തേ ഹെ മലയാനിൽ അത് ഒരു വസന്തകാലത്തെ രാത്രിയായിരുന്നു നിശ എന്ന് പറഞ്ഞാൽ രാത്രി വസന്തകാലത്തെ രാത്രിയായിരുന്നു ആ സമയത്ത് എവിടെയായിരുന്നു പ്രിയതമൻ പ്രിയതമൻ ആരാണ് പവൻ അല്ലെ പ്രിയതമൻ ആയ പവൻ അല്ലെ പവൻ എന്താ പറയുന്നത് മലയാനിൽ മലയാനിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മലയസമീരൻ ഓക്കെ അപ്പോൾ ഈ മലയാനിൽ എവിടെയായിരുന്നു ഈ പവൻ ഈ കാറ്റ് എവിടെയായിരുന്നു അല്ലെ അതായത് അവനവൻ്റെ സ്വന്തം പ്രേമികയിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു ആര് പവൻ അല്ലേ അതായത് അവളോടുള്ള വിരഹത്തിൽ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഓക്കെ ക്ലിയർ അപ്പോൾ ഒന്നുകൂടി പറയാം അതായത് വിജനമായ ഒരു വനത്തിലെ ഒരു വള്ളിയിൽ ജുഹിക്കീ കലി ഒരു ബെഡിൽ എന്ന പോലെ കണ്ണുകൾ അടച്ച് അല്ലെ ഒരു ഇലയുടെ മടിത്തട്ടിൽ അല്ലേ വളരെ സുന്ദരിയായ അല്ലേ ഈ യുവതിയായ ഈ മുല്ലം അല്ലെ അവന സ്വന്തം പ്രിയതമനെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ മുഴുകിയിട്ട് ഉറങ്ങുകയായിരുന്നു അത് ഒരു വസന്തകാലത്തെ രാത്രിയായിരുന്നു ആ സമയം എവിടെയായിരുന്നു പ്രിയതമൻ ഉണ്ടായിരുന്നത് വളരെ ഒരു ദൂരദേശത്ത് അല്ലെ വളരെ ദൂരെ ആയിരുന്നു അല്ലെ അവന സ്വന്തം പ്രിയതമയുടെ വിരഹത്തിൽ വിരഹത്തെക്കുറിച്ച് ഓ അല്ലെ ചിന്തിച്ചുകൊണ്ട് വളരെ ദൂരെയായിരുന്നു ആയിരുന്നു ആരുണ്ടായിരുന്നു പവൻ്റെ കാറ്റ് ഉണ്ടായിരുന്നത് ഓക്കെ

അപ്പം അദ്ദേഹത്തിന് ഓർമ്മ വന്നു എന്താണ് ഓർമ്മ വന്നു ഇപ്പം വിരഹത്തിലാണ് ഉള്ളത് ഇല്ലേ വളരെ ദൂരെയാണ് ആരുള്ളത് കാമുകൻ പവൻ ഉള്ളത് അല്ലേ അപ്പം അദ്ദേഹം അവളുടെ കൂടെ ചെലവഴിച്ച നല്ല മധുരമായ നിമിഷങ്ങളെ നിമിഷങ്ങളെക്കുറിച്ച് മധുരമായ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് ചെയ്യുന്നത് ഓക്കെ അതുമാത്രല്ല ആയി ആത് ചാന്നിക്ക് തുലി ഹുയി ആദി രാത് ഇല്ലെ നിലാവുള്ള ആ രാത് നിലാവിൽ മുങ്ങിക്കുളിച്ച ആ ഒരു അർദ്ധരാത്രി ഇല്ല കുറിച്ചുള്ള അദ്ദേഹത്തിന് ഓർമ്മകൾ വരികയാണ് ആരിക്കും പവൻ പവനാണ് ഇവിടെ കാമുകൻ ഓക്കെ പ്രിയതമൻ ഓക്കെ ആ ഈ യാത്ത് കാന്താക്കി കമ്പിത് കമനീയഗാത്ത് കാന്ത എന്ന് പറഞ്ഞാൽ പ്രിയതമ കമ്പിത് പറഞ്ഞാൽ വിറക്കുന്ന കമനീയഗാത്ത് കമനീയമായ ശരീരം കമനീയമായ രൂപം എന്ന് പറയാം അപ്പം അവളെക്കുറിച്ചുള്ള അവളുടെ രൂപത്തെക്കുറിച്ച് അവളുടെ ശരീരത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് ഓർമ്മകൾ ഇങ്ങനെ വന്നു ഓക്കെ ഫിർക്കിയ പിന്നെന്ത്ഭവിച്ചത് ഫിർക്ക പിന്നെന്താണ് പവൻ ഉപ്പ ഉപ്പവൻ സർ സരിത് ഗഹൻ ഗിരി കാനൻ जहां उसने की കുഞ്ചിലത്ത പുഞ്ചോങ്കോ खिली പഹുഞ്ചാമുസ് ओके അപ്പം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ഇവിടെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ അദ്ദേഹത്തിനെ വന്ന് അലട്ടി അപ്പം അദ്ദേഹം ചെയ്തു അവനവൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും കടന്നുകൊണ്ട് എത്തി അവരുടെ അടുത്തെത്തി എത്തി ഇല്ലേ അപ്പോൾ എന്തൊക്കെയാണ് പവാൻ പവൻ എന്ന് പറഞ്ഞാൽ ഗാർഡൻ അല്ലേ പൂന്തോട്ടങ്ങൾ അതുപോലെന്താ സർ സർസരിത് ഗഹൻഗിരി കാനൻ അല്ലേ അതായത് കുന്നുകള് മലകൾ അതുപോലെ കാനൻ എന്ന് പറഞ്ഞാൽ ജംഗല് അല്ലെ അതുപോലെ തന്നെ കുഞ്ചല്ല നഞ്ചോങ്കോ പാർക്ക വള്ളി വള്ളികൾ അല്ലെ കുറ്റിക്കാടുകൾ ഇതിനൊക്കെ കടന്ന് അദ്ദേഹം എത്തി അല്ലേ പഹുഞ്ച പഹുഞ്ചെത്തി ചേരുക ഓക്കെ പഹുഞ്ച എത്തി ചേർന്നോ എന്നിട്ട് എന്ത് ചെയ്തു കലിയോട് മുല്ലമോട്ട് ആ സമയത്ത് കിലി അല്ലെ കിലി പറഞ്ഞാൽ ഖില്ല എന്ന് പറഞ്ഞാൽ എന്താ വിടരുക അല്ലെ മുല്ലമോട്ട് എൻ്റെ ഒപ്പം എന്ത് ചെയ്തു ഒരുമിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് സംഗമിച്ചു എന്ന് പറയാം ഓക്കെ അപ്പോൾ അവിടെ ഒന്നും കൂടി പറയാം അതായത് അദ്ദേഹത്തിന് ഇല്ല ആയിയാൻസെ മിലൻകി വോ മധുർബാദ് അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം വിരഹത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവളോടൊപ്പം ചെലവഴിച്ച ആ ഒരു കാര്യങ്ങൾ ആ ഒരു നിമിഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു അതുപോലെ നിലാവുള്ള രാത്രിയെക്കുറിച്ചും അതുപോലെ കാമുകിയുടെ അതായത് നമ്മുടെ പ്രിയതമയുടെ എന്താണ് വിറക്കുന്ന ആ ഒരു കമനീയമായ രൂപം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു അപ്പൊ അദ്ദേഹം മുന്നിലുള്ള പൂന്തോട്ടങ്ങളും കുന്നുകളും മലകളും അതുപോലെ കാടുകളും അതുപോലെ എന്താണ് കുറ്റിക്കാടുകളും എല്ലാം കടന്ന് അവളെ തേടിയെത്തി എന്നിട്ട് സംഗമിച്ചു എന്നാണ് പറയുന്നത് അവർ ഒത്തുചേർന്നു എന്നാണ് അവിടെ പറയുന്നത് സോ ജാനെ കഹോ ആഗമൻ ചുമേ കബോൾ ഡോൽ ഹിസ്പർബി ജാഗി നഹിം ചൂക്ക ക്ഷമ മാങ്കി നഹിം നിദ്രാലസ് വങ്കിം വിശാൽ നേത്ര മൂന്തേരഹി കിം മധുവാലി ധീ യവൻ ഓക്കെ അപ്പം വരെ നോക്കാം സോ തീ ധി സോ തീ ധി അപ്പം ഈ കാമുകൻ അതായത് നമ്മുടെ പ്രിയതമൻ പ്രിയത്തമനായ പവൻ അല്ലേ പവൻ എന്ന് പറഞ്ഞാൽ കാറ്റ് കാറ്റ് വരുമ്പോൾ എന്താണ് മുല്ലമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് സോ തീതി വോ സോ തീതി അവൾ ഉറങ്ങുകയായിരുന്നു ആഗമൻ വോ അവൾ എങ്ങനെയാണ് അല്ലേ ഈ പ്രിയതമൻ വരുന്നത് തിരിച്ചറിയുക അല്ലെ നായകനെ നായകൻ എന്താ ചെയ്തത് നായകൻ കോൺ ഹെ പവൻ പവനെ കോ പവനെതുളുടെ കവിളിൽ ചുംബിച്ചു ഡോലുഡി അനക്കം സംഭവിച്ചു നഹീം അല്ലെ അവളെ ചുംബിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്തില്ല ഉണർന്നിട്ടില്ല ചൂക്ക് ക്ഷമ മാങ്കി നഹിം അല്ലെ അതിനെ അവള് ക്ഷമ ചോദിച്ചതുമില്ല ഇല്ല ചൂക്ക് പറഞ്ഞ തെറ്റ് അവളുടെ തെറ്റിനെ അവള് ക്ഷമ ചോദിച്ചതുമില്ല അതായത് എന്ത് ചെയ്യണം പ്രിയതമനെ അവൾ കാത്തിരിക്കണമായിരുന്നു പക്ഷേ അവൾ കാത്തിരിക്കാതെ ഉറങ്ങി അല്ലെ അപ്പൊ അത് തെറ്റാണ് അപ്പൊ ആ തെറ്റിനെ അവൾ എന്ത് ചെയ്തിട്ടില്ല ക്ഷമ ചോദിച്ചിട്ടുമില്ല അല്ലെ അവള് ഇദ്ദേഹം ചുംബിച്ചു ചുംബിച്ചതിനു ശേഷം ഉണർന്നില്ലെന്ന് മാത്രല്ല അവളുടെ തെറ്റിന അവള് ക്ഷമ ചോദിച്ചതുമില്ല നിദ്രാലസ് ബംഗിം ബിശാ നേത്ര രഹി അല്ലെ അവൾ എങ്ങനെയാണ് നിദ്രാലസ് അതായത് ഉറക്കത്തില് മുഴുകിയിട്ടുണ്ടായിരുന്നു അല്ലെ വിശാൽ നേത്ര വിശാലമായ നേത്രം അടച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു ഓക്കെ കവിക്ക് തോന്നുകയാണ് ലെ ഇവള് എന്താണ് യൗവനമാകുന്ന മധുര കുടിച്ച് ലഹരിയിൽ ഉറങ്ങുകയാണോ എന്ന് തോന്നുകയാണ് അല്ലെ നിർദയോസ് നായകനെ നിപഡ് നിഠുരായി സുന്ദർ സുകുമാർ ദേഹ സാലി ചോർ ഡാലി മസൽ ദിയെ ഗോരേ കപോൽ ഗോൾ അല്ലേ അപ്പം അവൾ ഇത്രയും ചെയ്തിട്ട് ഇല്ലേ അദ്ദേഹം വന്നു അവളുടെ കവിളിൽ ചുംബിച്ചു ചുംബിച്ചതിന് ശേഷം അവൾ ഉണർന്നിട്ടില്ല അവളുടെ തെറ്റിനെ അവൾ ക്ഷമ ചോദിച്ചിട്ടുമില്ല അല്ലേ അവൾ നന്നായിട്ട് അല്ലേ യൗവനമാകുന്ന മധുര കഴിച്ച് ഇല്ലേ ലഹരിയിൽ ഉറങ്ങുന്ന പോലെയാണ് അവളുടെ അവളുള്ളത് അപ്പം ഈ നായകനെന്താ ചെയ്തത് വളരെ നന്നായിട്ട് അല്ലെ ഒന്ന് കാറ്റി വീശുകയാണ് ചെയ്തത് ആ വീശ സമയത്ത് ഇവള് നന്നായിട്ടൊന്ന് ആ മുല്ലവള്ളി ഇല്ല ടോട്ടലൊന്ന് ളക്കം സംഭവിച്ചു മുല്ലവള്ളിക്ക് ഒരു അനക്ക സംഭവിച്ചു എന്ന് പറയാം അല്ലെ നിർദ്ദയൂസ് നായകനെ അപ്പൊ നന്നായിട്ട് കാറ്റി വീഴ്ച സമയത്ത് എന്താ ഭവിച്ചു ആ മുല്ലവള്ളിക്ക് നല്ലൊരു ഇളക്കം തെട്ടി അല്ലെ അപ്പൊ മൊത്തത്തില് മുല്ല അല്ലെ മുട്ട നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്തു അനങ്ങി അല്ലെ ചോങ്കുപടി യുവതി ചകുതി ചിത്തൻ മോർഫെയർ അവരുടെ പേർ നടത്തുന്നത് ഫെയർ എന്നാണ് കവിതയിലുള്ളത് ഓക്കെ ചങ്കുപടി യുവതി അല്ലെ യുവതി യുവതി ആരാണ് ഇവിടെ യുവതി കോൺ ഹെ യുവതി ഹെ യുഹി കി കലി അല്ലെ മുല്ലമൊട്ടാണ് ഇവിടെ യുവതി ഓക്കെ അപ്പൊ യുവതി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി ഉണർന്നു എന്ന് പറയാം ചവങ്കുപടി യുവതി ചകിത് ചിതവൻ നിധി ചാരോമോർ ഫെയർ പെട്ടെന്ന് ഞെട്ടി ഇല്ല പെട്ടെന്ന് ഒരു അനക്ക് ഉണ്ടായില്ല നന്നായിട്ട് കാറ്റി വീശ സമയത്ത് എന്ത് ചെയ്തു മുല്ലക്ക് ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ആ വെള്ളിയിലേക്ക് ഒന്ന് അനങ്ങി ഇല്ല ഒരു കുലുക്കം ഒക്കെ സംഭവിച്ചു അല്ലെ ആ സമയത്ത് മുല്ലപ്പൂവെന്ത് ചെയ്തു മുല്ലമൊട്ട എന്ത് ചെയ്തു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി ഇല്ലേ ആരാ ചു ചുറ്റുപാട് നോക്കിയില്ല മൊത്തത്തില് വറച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചുറ്റു നോക്കി അപ്പോൾ ആരാ വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയതമൻ വേണ്ടിട്ടുണ്ട് അല്ലെ ഹേർ സേജ് പാസ് അല്ലെ അടുത്ത ആരാ നിക്കുന്നത് നമ്മുടെ പ്രിയതമൻ നിക്കുന്നുണ്ട് അല്ലെ നമ്മുഖ് ഹസി പ്യാരെ സങ് നമ്മുഖിയായിട്ട് അവരൊന്ന് അവിടെ നിന്ന് പുഞ്ചിരിച്ചു അല്ലെ അങ്ങനെ ആ മുല്ല മൊട്ട് എന്ത് ചെയ്തു വിരിഞ്ഞു എന്ന് പറയാം അല്ലെ അങ്ങനെ അവർ രണ്ടുപേരും ഒന്ന് ഒന്നുകൂടി ഒരുമിച്ചു അല്ലെങ്കിൽ ഒന്നുകൂടി സംഗമിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്താണ് ക്ലിയർ ആയി പറയുന്നത് അതായത് ഒരു കാറ്റ് വന്ന സമയത്ത് മുല്ല മൊട്ട് എന്ത് ചെയ്തു വിരിഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയുമാണ് കാര്യം അതിനെ ഒരു കാമുകൻ കാമുകി എന്നുള്ള രൂപത്തിലാണ് നിരാലെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ പവൻ അതുപോലെ ജുഹിക്കി കലിക്ക മാനവീകരൺ ഇയാഹെ കവീനെ ഇവിടെ മാനവീകരൺ പേഴ്സോണിഫിക്കേഷൻ ആണ് ഈ ഒരു കവിതയിൽ ചെയ്തിരിക്കുന്നത് ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ് സരൾ ഭാഷാഹെ അല്ലെ വളരെ സിമ്പിളായ ഒരു ഭാഷയാണ് ഈ കവിതക്ക് ഉള്ളത് എന്ന് പറയാം അപ്പൊ പ്രിയതമൻ്റെ ഓർമ്മയിൽ അല്ലെ പ്രീതമനെ സ്വപ്നം കണ്ടു കൊണ്ട് അല്ലെ സ്നേഹപൂർണമായ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരു മുല്ലമൊട്ട് അല്ലെ അതിന് അവളെ തേടി വരുന്ന ഒരു കാറ്റ് അല്ലെ അതിനുശേഷം കാറ്റ് വന്നതിന് ശേഷം അമൊട്ട് വിരിയുന്നു അല്ലേ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ കവിത ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്